ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഷവർമ ആണ്. അപ്പോൾ ഇതിൽ ഞാൻ കുബ്ബൂസ് ഉണ്ടാക്കണം, മയോണൈസ് ഉണ്ടാക്കണമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കുബ്ബൂസ് ഉണ്ടാക്കാം. ഇപ്പോൾ 2.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റൻ്റെ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പാല് ഇളം ചൂടുള്ള പാലാണ് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഈസ്റ്റ് ആക്റ്റീവ് ആവില്ല. ഇനി 1 ബൗളിലേക്ക് ഈ മൈദ ഇട്ട് കൊടുക്കും. ഇതിലേക്ക് പഞ്ചസാരയും ഉപ്പും ഈസ്റ്റിൻ്റെ ഈസ്റ്റും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിന് പകരമായിട്ട് ഇളം ചൂടുള്ള വെള്ളം യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും പാൽ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പാല് തികയുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കി വെള്ളം ചേർത്താൽ മതി. അപ്പോൾ അതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം. ഇനി നമുക്ക് മയോണൈസ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് 1/2 കപ്പ് പാലും 1/2 കപ്പ് ഓയിലും 3 വെളുത്തുള്ളി അല്ലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ പാല് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയുടെ വെള്ളം വെച്ചിട്ടും ചെയ്യാം. ഇനി 1 മിക്സിയുടെ ജാറിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഈ വെളുത്തുള്ളിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ഓയിലും പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. അതിന് ശേഷം ബാക്കിയുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ ഫുള്ള് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അവസാനം ഇതുപോലെയാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബീഫ് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ 2 ടേബിൾ സ്പൂണ് തൈരും ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഞാനിതിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുക്കണം. നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കുബ്ബൂസ് വലിപ്പം വേണം അതിനനുസരിച്ച് ഉരുട്ടിയെടുക്കണം. അപ്പം ഞാൻ ഈ ഒരു വലിപ്പമുള്ള 6 കുബ്ബൂസിൻ്റെ ബോൾസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 1 ബോൾസ് എടുത്തിട്ട് കുറച്ച് മൈദ ഒന്ന് വിതറിയ ശേഷം ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ നല്ല തിന്നായിട്ട് പരത്തരുത്, ഒരു ഈ ഒരു തിക്കിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കുക. അപ്പോൾ 1 പാനിലേക്ക് ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തതിൻ്റെ ശേഷം മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കണ മാതിരി നന്നായിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ ഇത് 1 ഭാഗം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ അതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇനി ഞാൻ കുറച്ച് ഓയിൽ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ബീഫ് നമ്മൾ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവണ വരെ ഫ്രൈ ചെയ്യുക. ഇനി നമുക്ക് ഷവർമയ്ക്ക് വേണ്ടിയിട്ട് ക്യാപ്സിക്കന്, ക്യാബേജ്, പിന്നെ മയോണൈസ്, പിന്നെ ക്യാരറ്റ്, ഒനിയന്, പിന്നെ നമ്മുടെ ബീഫ്, പിന്നെ കുറച്ച് കുക്കുംബറും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുബ്ബൂസെല്ലാം ഇതാ ഇവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിത് റോൾ ചെയ്യാം. അപ്പോൾ 1 ബട്ടർ പേപ്പറിൻ്റെ മുകളിലായിട്ട് 1 കുബ്ബൂസ് വെച്ച് കൊടുക്കുക.
ഇതിൻ്റെ മുകളിലേക്ക് മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മയോണൈസ് ആവശ്യമുണ്ട് അതിനനുസരിച്ച് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ഞാൻ മയോണൈസ് ഇവിടെ സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും കുറേശ്ശായിട്ട് വെച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ബീഫും എല്ലതും വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എല്ലതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പതുക്കെ ബട്ടർ പേപ്പർ വെച്ചിട്ട് റോൾ ചെയ്യുക. ഞാനിവിടെ റോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ട് സൈഡും ഉള്ളിലേക്ക് മടക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഒരു ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇനി എല്ലതും ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.